വട്ടിയൂർക്കാവ് സീറ്റ് കാശിനു വിറ്റെന്ന ആരോപണം ഉന്നയിച്ചയാളിന് ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്കെതിരെ വെല്ലുവിളി നടത്തിയ വി എൻ ഉദയകുമാറിനാണ് പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി പദവി നൽകി കോൺഗ്രസ് ആദരിച്ചത് നേതാക്കളുടെ നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഉദയകുമാർ നേരത്തെ സോണിയാഗാന്ധിക്കെതിരെ കോടതി ഹർജി നൽകിയ നേതാവാണ് കഴിഞ്ഞ ദിവസം വരെ വട്ടിയൂർക്കാവ് മണ്ഡലം കോൺഗ്രസ് കാശിനായി വിറ്റെന്ന ഉന്നയിച്ചയാൾ ഒറ്റയടിക്ക് ഡി സി സി ജനറൽ സെക്രട്ടറിയായി ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോ നേതാക്കളോ അംഗീകരിക്കാത്ത വി എൻ ഉദയകുമാറിനെയാണ് ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ് ജില്ലാ നേതാവായി ഉയർത്തിയത് വട്ടിയൂർക്കാവിൽ വീണാ എസ് നായരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ദിവസങ്ങളിലെ ഉദയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണിത് കെ പി അനിൽകുമാറിനെ ഓടിച്ചു പി സി വിഷ്ണുനാഥിനെയും ഓടിച്ചു വിട്ടു ദുർബല സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാദിച്ച് വട്ടിയൂർക്കാവിൽ നടന്നത് വൻ കച്ചവടം ഇതാണ് ഉദയകുമാറിന്റെ ഒരു പോസ്റ്റ് ചിലർക്ക് ചിലരിൽ എത്രമാത്രം സ്വാധീനമുണ്ടായിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വട്ടിയൂർക്കാവിൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾ തുടങ്ങി നിരവധി പോസ്റ്റുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വീണായസ് നായർക്കെതിരെ ഇയാൾ നടത്തിയത് ഈ ഉദയകുമാർ ചില്ലറക്കാരനല്ല കെ പി സി സി ജംബോ കമ്മിറ്റിക്കെതിരെ തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയിൽ പരാതി നൽകിയത് ഉദയകുമാറാണ് ഈ പരാതിയിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ഉത്തരവുമിട്ടു ഇതുകൊണ്ടും ഉദയകുമാറിന്റെ കോൺഗ്രസ് കൂറ് അവസാനിക്കുന്നില്ല കെ വി തോമസിനെ വർക്കിംഗ് പ്രസിഡന്റായും സി കെ ശ്രീധരനെ വൈസ് പ്രസിഡന്റായും നിയമിച്ച സോണിയുടെ നടപടിക്കെതിരെയും ഇയാൾ കോടതിയെ സമീപിച്ചു രണ്ടു കേസുകളും നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസുകൾ പിൻവലിക്കാൻ കൂടിയാണ് ഉദയകുമാറിന്റെ പുതിയ സ്ഥാനലബ്ധിയെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഏതായാലും പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായി വിമർശനം നടത്തുകയും സോണിയയ്ക്കെതിരെ പരാതി നൽകി പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തയാളെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയാക്കിയതിൽ കടുത്ത അമർഷത്തിലാണ് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ നിർവൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം